മയകൊണ്ട് മാത്രം മുളയ്ക്കുന്ന വിത്തുകൾ ചിലതുണ്ട് മണ്ണിൻ മനസ്സിൽ. മയകൊണ്ട് മാത്രം മുളയ്ക്കുന്ന വിത്തുകൾ ചിലതുണ്ട് മണ്ണിൻ മനസ്സിൽ. അല്ല, നിങ്ങൾ ഏത് വിത്തപ്പം മയക്കൊണ്ടപ്പം മുളച്ചേ? മയ പെയ്യുമ്പോഴുള്ള ചിലളക്കങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. പാത്തോ, നമ്മളൊരു സിനിമാ പാട്ട് പാടിയതല്ലേ? മയ ഇങ്ങനെ പെയ്ത് കഴിഞ്ഞപ്പോ ഞമ്മള് കുറച്ച് റൊമാൻറ്റിക് ആയി. ഈ ശമിച്ചാള, അല്ല എനിക്ക് ഈ മയ കാണുമ്പോ എന്താ തോന്നണത്? മയ കാണുമ്പോ മയാണെന്ന് തോന്നു, അല്ലാണ്ട് എനിക്കൊരു കുന്തം തോന്നുന്നില്ല. ഇയൊന്ന് ശരിക്കും നോക്കി നോക്ക്. ആകാശത്ത് നിന്ന് കുറച്ച് വെള്ളം തുറന്നു വിട്ട് തായോട്ട് വീണി, എന്നിട്ട് ആ മുറ്റത്തും പറമ്പിലും ഒക്കെ വീണ് ആകങ്ങളെ തമാശ പോലെ ജാലി വിളിയായിനി. എന്നിട്ട് പിന്നെ ഒരൊറ്റ തുണി പോലും ഉണങ്ങൂല. ആത്തേക്ക് ബാപ്പയും മക്കളും ആ ചളി ചവിട്ടിക്കൊണ്ടു. എന്നിട്ട് ഞാൻ ആ മുയ്മം തുടച്ചെടുക്കണം. ഓ, ഒരു വൃത്തികെട്ട കാലാണ് ഈ മയക്കാലം എന്ന് പറഞ്ഞാലേ ഒന്ന് കഴിഞ്ഞിട്ട്. അങ്ങനെ പറയരുത് പാത്തുവോ, അത് മയനെ വെറുതെ ഇങ്ങനെ നോക്കിട്ടാ. ഈ നമ്മളെ കവികളൊക്കെ നോക്കുമ്പോൾ നോക്കി നോക്ക്. കവികളായാലും മനുഷ്യന്മാരാണെങ്കിലും മയത്ത് നോക്കിയാ മയെന്നേ കാണുള്ളൂ. നിങ്ങൾ രാവിലെ തന്നെ ഓരോരോ തോടിയേരം പറഞ്ഞ് നിക്കല്ലേ മൂസക്കയ്യെ? വെറുതെ ഇങ്ങനെ നോക്കിയിരിക്കാനല്ല, മഴേനെ ഇങ്ങനെ പിടിച്ച് കേറിയിട്ട് ഓർമ്മകൾ അയവർത്ത് അയവർത്ത് നോക്ക്. മയനെ പിടിച്ചിങ്ങനെ കയറേ, മയന്തേത്ത കയറാ? എന്തേത്ത പയ്യെ തേട്ടിയെടുക്കണ പോലെ ചവിക്കണേ? ആ തേട്ടിയറക്കല്ല പാത്തുവോ, അയവർക്കതാ. അയിലവർക്കാനോ? അയിലവർക്കാനല്ല, അയവർക്കാൻ. അതായത് കഴിഞ്ഞുപോയ കാലല്ലേ, അങ്ങനെ ഓർമ്മിക്ക. അപ്പൊ നമുക്ക് സിനിമയെ കാണും പോലെ പഴയ കാലങ്ങളൊക്കെ ഇങ്ങനെ കാണാം. അത് നന്നായി. ആ സിനിമക്ക് ഒരു ടിക്കറ്റ് ഞമ്മക്കും കൂടി എടുത്തു തരുമോ? ഞമ്മളും കൂടി ഒന്ന് കാണട്ടെ, നരക്കില്ലേ ഞമ്മളെ നല്ല കാലം. പാത്തുവോ, 8:30 പാസഞ്ചർ പോയിണ്ടാവും അപ്പോ. തീവണ്ടി 9 ടിക്കറ്റ് കൊടുക്കണേ? പോയിണ്ടാവൂല, നിങ്ങൾ വേഗം ചെല്ലി. ടിക്കറ്റ് എടുക്കാനല്ല, എനിക്കൊന്ന് വണ്ടിക്ക് തലക്കാനാ. ഇങ്ങനെ ഒരു കലാകൃതി ഇല്ലാത്ത കൈതയായി പോലെ എന്റെ പെണ്ണ്. ഞാനിപ്പോ കൈതായോ? പണ്ടൊക്കെ മുത്തേ, തേനെ, ആഗോലിയെ, ഐക്കൂറേ, ഈ ഞമ്മളെ ചെമ്മീനാണ്, ഈ ഞെണ്ടിറക്കണമാതിരി ഞമ്മളെ ഹൃദയം ഇറക്കുകയാണ്. ഇപ്പൊ എല്ലാം കൂടി കടുക്ക തോലൊളിച്ചോണ ആക്കി ഞമ്മളാ. 10-18 കൊല്ലം മീനാറ്റോ സഹിച്ച് നിങ്ങളെ കൂടെ നിന്ന് ഞമ്മക്ക് ഇത് എന്നെ കിട്ടണോ? അല്ല പിന്നെ ഉപ്പക്കാണ് വട്ടി. രാവിലെ തന്നെ ഞമ്മളെ വിളിച്ചിട്ട് ഈ മയത്ത് സിനിമ കാണുകയാണോലെ? മയത്ത് സിനിമ കാണണോണ് ജീവിതം കാണാന്നാ മൂപ്പര് പറയണേ. ഞമ്മള് ശരിക്കും കാണണ്ട് ഞമ്മളെ പഴയ കാലം. അന്ന് പെരും മയ പെയ്യണ കാല. ആകെ കൂടി ഒരു കുപ്പായ ഒരു ടൗസർ ഉപ്പാക്കുള്ളൂ. ഉമ്മ അടുപ്പം തണ്ടമേൽ ഇട്ട് ഉണക്കിയ ആ ടൗസറും കുപ്പായ ഇട്ടിട്ട് മയ ചോറിനം കാത്ത് നമ്മള് മുറ്റത്ത് ഇങ്ങനെ നിൽക്കും. കണ്ടോ, കൊട വാങ്ങാൻ കായില്ലാത്ത മൂസക്കുട്ടീനെ ഞമ്മള് ഇപ്പോഴും കാണുന്നുണ്ട്. അല്ല, അന്നൊരു കൊട വാങ്ങി കൊടുത്തിട്ടുണ്ടേ, ഉപ്പ സ്കൂളിൽ പോയി പഠിച്ച് വലിയ ആളാകെ. MBBS കിട്ടിയോ? എത്ര പൈസ കൊടുത്ത സർട്ടിഫിക്കറ്റിന്? ഈ മഴ വല്ലാണ്ട് അകത്തേക്ക് കേറി വാസുക്കൂറേ. നമ്മള് മഴ നനയാൻ ഇറങ്ങിയത് അളിയാ. അന്നെ ഞമ്മള് കാണാൻ നിക്കു. മൂസക്കാന്റെ ആലോചന വന്നപ്പോ ഈ നേരം വണ്ണം അന്വേഷിച്ചില്ല. അന്വേഷിച്ച് നോക്കാത്തതിനെ കൊണ്ട് ഞാനും മക്കളും ഇപ്പൊ അനുഭവിക്കണേ. അല്ല, അളിയൻ എന്ത് തപ്പ ഒരു കുറവ് കണ്ടില്ലേ? മഴ പെയ്തപ്പോ തുടങ്ങിയതാണ് ഒരിളക്കോ. ആട് ചവയ്ക്കണമായൊരു ഓർമ്മകൾ ഇങ്ങനെ ചവച്ചയക്കയാ. മാമ ഉപ്പാക്കിപ്പോ പ്രസന്റ് ഡാൻസേ ഇല്ല, ഫുള്ള് പാസ്റ്റ് ഡാൻസിലാ. അളിയാ, പൊന്നാരളിയാ, നിങ്ങൾ അയിലിമത്തിയൊന്നും വിറ്റ് നടക്കേണ്ട ആളല്ലോ. എങ്കിലും ഞമ്മളെ മനസ്സിലാക്കിയല്ലോ സുക്കൂറ, ഞമ്മള് കൃതാർത്ഥനായി, ഞമ്മള് രോമാഞ്ച കഞ്ചുകനായി, ഞമ്മള് ദിവംഗതനായി. കണ്ടോ കണ്ടോ, വാക്കുകൾ ഒഴുകി വരുന്നത് കണ്ടോ. ഇത്താത്ത അളിയൻ സാഹിത്യകാരനായി, ഇനി പിടിച്ചാ കിട്ടൂല. ഇങ്ങനത്തെ നൊസ്സന്മാർക്ക് സാഹിത്യകാരന്മാരെന്ന് പറയണേ? പിന്നല്ലാണ്ട് ഞാൻ ആവുന്നത്ര നോക്കിട്ട് ഇമ്മാതിരി നോസ് എനിക്ക് കിട്ടിട്ടില്ല. അളിയനതിന്റെ കുട്ടൻസ് പിടിയിട്ടി. നിങ്ങളെ മൂസാക്ക പൊന്മുട്ടിടുന്ന താറാവാണ് തന്നാ. മൂസക്ക ഇന്നാലും സ്വർണ്ണകൊതി മാസാ മാസം മാറ്റി മാറ്റി ഓരോ മാല അളിയൻ വാങ്ങി തരുന്നില്ലേ? എന്നിട്ട് ആർത്തി തരുന്നില്ല. ഉപ്പ എനിക്കൊരു ന്യൂ ജനറേഷൻ സിനിമ പിടിക്കണം. ഉപ്പ വേറൊരു മുട്ടയടി. ഓ, നിങ്ങൾ ഇങ്ങനെ മൂപ്പരെ ബേജാറാക്കല്ലേ, ബേജാറാക്കിയാ മുട്ടണം പറ്റൂല. അളിയാ, പൊന്നളിയാ, കഥ വരുന്നില്ല അളിയാ. മൂസാക്കാന്റെ ജീവിതം, മാറുന്ന ജീവിതം എഴുതാൻ തോന്നുന്നില്ല അളിയാ.
അതിനെനിക്ക് എല്ലാ അക്ഷരവും അറിയില്ല സുക്കൂറെ. അക്ഷരങ്ങളെല്ലാം അറിയരുത്, എല്ലാം അറിഞ്ഞ സാഹിത്യം വരൂല. വലിയ വലിയ സാഹിത്യകാരന്മാരൊക്കെ അങ്ങനെയായിരുന്നു. വൈക്കം മുഹമ്മദ് ബഷീറിന് എല്ലാ അക്ഷരങ്ങളും അറിയില്ലായിരുന്നു. അല്ല സുക്കൂറേ, നിന്റെ കഥയൊക്കെ ആരെങ്കിലും വായിക്കണോ? അല്ലെങ്കിലും വായിക്കാൻ വേണ്ടിട്ടല്ലോ പുസ്തകം വാങ്ങുന്നത്, ഷെൽഫിൽ വെക്കാനല്ല. ആര് പറഞ്ഞ് വായിക്കാൻ ആളെ കിട്ടൂല? അതിനല്ലേ ഇപ്പൊ ഡിമാൻഡ്. ലൈംഗിക തൊഴിലാളി ആത്മകഥ എഴുതി, കള്ളനായ മണിയമ്പിള എഴുതി, കുടിയന്റെ കുമ്പസാരം നമ്മുടെ ജോൺസൺ മാഷ് എഴുതിയില്ലേ, കന്യാസ്ത്രീയായ ജസ്മി വരെ ആത്മകഥ എഴുതി. എന്നാ പിന്നെ അളിയൻ എഴുതിക്കൂടെ? എന്നാ പിന്നെ നമ്മൾ എഴുതൂരേ? എന്നാ ഞാൻ ഇതൊക്കെ ഒന്ന് ഫേസ്ബുക്കിലാണ്. MIT മൂസ ആത്മകഥ എഴുതുന്നു. എന്താ ഒരു പേരിടാ? പുയ്യാപ്പളക്കോര. പ്ലാവുമലും മാവുമലും ഒന്ന് ഉള്ളിയായിക്കു തൂങ്ങി കിടക്കണേ. പൊരയിലെ കണ്ണാടിന്റെ മുന്നിൽ എപ്പോഴും ഇങ്ങനെ നിന്നാൽ ഒരു കാര്യം അറിയൂല. ട്രോളിംഗ് നിരോധനാണ് റസിയ. ഉപ്പൊപ്പൊ പോണ്ടോ? സൂര്യൻ വന്ന് മണ്ടേല് വന്ന് വിളിച്ചാലും മൂപ്പര് പോവാത്തതാണ്. ഉപ്പ എവിടെയാണ് ഉണ്ടാവുന്ന? വെടേടെ ഇല്ല മോനെ. ഞാൻ കെറ്റില് നോക്കി, മാവിന്റെ കൊമ്പില് നോക്കി, പ്ലാവിന്റെ കൊമ്പില് നോക്കി. എലിവസ് ആണെങ്കിൽ അടുക്കള തന്നെ ഉണ്ട്. അപ്പൊ ഉപ്പ ആത്മഹത്യ ചെയ്യാൻ പോയിന്നാ പറയുന്നേ? പറയാൻ പറ്റൂല. ആത്മകഥ എഴുതണോ, ആത്മകഥ എഴുതണം എന്ന് നടക്കല്ലേ. ചില അക്ഷരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റിയിട്ട് ഇനി ആത്മഹത്യന്നായി പോയാലോ? അതാ നമ്മൾ ആ വൈക്ക് ചിന്തിച്ച്. ഉമ്മ അങ്ങനെ ചിന്തിച്ചാലും തെറ്റ് പറയാൻ പറ്റിയല്ല. വലിയ വലിയ എഴുത്തുകാരൊക്കെ ആത്മഹത്യയിൽ അഭയം തേടിയിട്ടുണ്ട്. ഏണസ്റ്റ് ഹെമിംഗ്വേ ആത്മഹത്യ ചെയ്തതാ. മൂപ്പര് തോക്ക് തൊള്ളയിലേക്ക് വെച്ചിട്ട് കാലുകൊണ്ട് കാഞ്ചി വലിച്ചിട്ട് വടിയായി. പിന്നെ സിൽവിയ പ്ലാ ഗ്യാസിന്റെ മൂട്ട് തല വെച്ചിട്ടാണ് മൂപ്പര് ചത്ത്. പിന്നെ മയക്കോ വിസ്കി ഉൾഫ് അങ്ങനെ കൊറേ ആരൊക്കെയോ ഉണ്ട്. എനിക്കറിയില്ല മയത്തായി ഉണ്ട്. അല്ല അന്നപ്പേ എഴുത്തുകാരായിട്ട് മയത്തായ ഫേമസ് ആകൂ. റസിയ ഇമ്മച്ചൊരാത്മകഥ എഴുതിയാലോ എന്നാലോചിക്കാം. ആ അപ്പൊ ആളുകൾക്ക് സൂയിസൈഡ് ചെയ്യാൻ ഉമ്മാന്റെ കഥ വായിച്ചാ മതി എന്നല്ലേ? ഞാൻ അതൊന്നല്ലെങ്കിൽ അതൊക്കെ വിടി. അതല്ല നമുക്ക് തോന്നുമ്പോ തോന്നുമ്പോ നെക്ലേസ് വാങ്ങി തരണോന്ന് പറയാൻ ഇനി ആരാള്ളത്? മൂപ്പരായിട്ട് പോയി. ഉമ്മച്ചേ ആരോ വരുന്നുണ്ടല്ലോ. അതേതോ പിച്ചക്കാരനാണ് മോനെ. അത് പിച്ചക്കാരനല്ല, ഏതോ സ്വാതന്ത്ര്യ സമര സേനാനിയാണെന്നാ തോന്നുന്നേ. കുത്തിരിക്കാൻ കസാരിക്കായിട്ടാ വരുന്നേ. ഇവിടെ ഒന്നും കാണാത്തൊരു കോലാണല്ലോ അത്. വയല് നോക്കു, കുത്തിന്റെ മയിലുണ്ട്. ഇതാ ഉപ്പച്ചീൻ അന്വേഷിച്ച് വന്നതാണെങ്കിൽ ഇവിടെ ഇല്ലാന്ന് പറഞ്ഞേക്ക്. ഗൃഹസ്ഥാശ്രമത്തിലെ നിന്റെ പങ്കാളിയാണ് ഞാൻ. ഒരു എഴുത്തുകാരൻ എപ്പോഴും സംസ്കാര സമ്പന്നനായിരിക്കും. അതുകൊണ്ട് നിന്നോട് ഞാൻ മറുപടി പറയുന്നില്ല. എഴുത്തിലൂടെ ദുഷിച്ചു നാറിയ വ്യവസ്ഥക്കെതിരെ പേന പടവാളാക്കി മൂസ വരുന്നുണ്ട്. കണ്ടോ? അണക്ക് ഞമ്മളെ കയ്യിന്ന് കിട്ടും പോലാലേ. പെരപ്പുറത്ത് മഴ സരസരാന്ന് പെയ്തുകൊണ്ടിരിക്കുന്ന കർക്കിടക മാസം. അടുക്കളയിലെ കലത്തിലെ കഞ്ഞിവെള്ളത്തിൽ ഒരു മണി വറ്റുണ്ടോ എന്ന് നോക്കി തപ്പി നടക്കുകയായിരുന്നു ഞമ്മൾ. വറ്റിന്ന് കൊടല് പറഞ്ഞു, മൂസ സഹിക്കാൻ പറ്റുന്നില്ല, കള്ള ഹിമാറേ എന്തെങ്കിലും താടാ. അപ്പൊ ജനൽ വഴി വീശിയ കാറ്റിൽ അപ്പുറത്തെ കുമാരമാശ വീട്ടിൽ നിന്ന് പൊരിച്ച ആകോലിന്റെ മണം ശരംവിട്ട പോലെ പാഞ്ഞു. അപ്പൊ ഉമ്മ പറഞ്ഞു, മൂസ ആ മീൻമണം വലിച്ചെടുത്ത് കഞ്ഞിവെള്ളം അങ്ങ് കുടിച്ചോ. അപ്പോ ആകോലിന്റെ മണം വലിക്കുക, ഒരു കവിള് കുടിക്കുക. പണിക്ക് പോണ്ട് ഇമ്മായിരി തട്ടിപ്പ് പരിപാടി എഴുതിയിട്ട്.
ഇവിടെ തടുപ്പില് ചേര കിടന്ന് ഉറങ്ങാൻ തുടങ്ങി. മാണെങ്കിൽ അതിനെ കൊത്തി നുറുക്കി നമ്മൾ കൂട്ടാൻ വെച്ച് തരാം. പാത്തുവോ, ചീ വീട് കരയണ പോലെ ഇങ്ങനെ കരയരുതെന്ന് എന്നോട് എത്ര നമ്മള് പറഞ്ഞതാ, എനിക്ക് എഴുതണ്ടേ? നമ്മളെ മോക്ക് എത്ര വയസ്സായി നിങ്ങൾക്ക് അറിയോ? അത് പെട്ടതല്ലേ, എനിക്കറിയില്ല. അത് നമ്മള് പറഞ്ഞോ? ഇതാ എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കല്ലേ, ഓള് പൊര തറഞ്ഞ് നിക്കണേ. അതൊന്നും ഓർക്കാണ്ടി വെറുതെ ഇങ്ങനെ ആധാരം എഴുതി നിന്നോ നിങ്ങള്. ഇത് ആധാരല്ല പാത്തുവോ, ആത്മകഥയാണ്. എന്താ പാത്തു ഇപ്പൊ അറിയണേ? ഇത്രയും വലിയ പൊരയില് മോളിങ്ങനെ നിറഞ്ഞ് കൈകാലൊക്കെ പുറത്തായിട്ട് കിടക്കുകയാണി. കിട്ടാണ്ടായി. ഇതൊക്കെ അടിച്ചു വാരി വൃത്തിയാക്കണമെങ്കിൽ നിങ്ങൾ വേറെ പെണ്ണെട്ടേ വരൂ. പറഞ്ഞില്ലാന്ന് വേണ്ട, പാത്തോനെ കിട്ടൂല അതിന്. ഒരു തുള്ളി പച്ച വെള്ളം നിങ്ങൾക്ക് ഞമ്മൾ തരൂല. ഇന്ന് മുതൽ അടുക്കള സമരാണ്. അടുക്കള സമരം സിന്ദാബാദ്, അടുക്കള സമരം സിന്ദാബാദ്, അടുക്കള സമരം സിന്ദാബാദ്. കുന്നത്തെ അമ്പലത്തിലെ ഉറഞ്ഞു തുള്ളുന്ന ഭദ്രകാളിയാണ് എനിക്ക് ഓർമ്മ വന്നത്. ഭദ്രകാളിയും ഇതുപോലെയായിരുന്നു. കിട്ടി അളിയാ, കിട്ടി. കിട്ടിയെന്നോ? ആരുന്ന്? ഒരു പുറകിൽ വരുണ്ടോ? അടിയല്ല കിട്ടിയത്, പ്രസാദനം കിട്ടി. പ്രസാദോ? ഓനേതാ പിടികിട്ട പുള്ളി? അതാ പലിശക്കാരനോ? നമ്മളിതുവരെ കേട്ടില്ലല്ലോ. എന്തായാലും കിട്ടിയല്ലോ. പടച്ചോനെ നിർക്കാത്ത കാര്യങ്ങൾ ചെയ്താൽ സുക്കൂറെ കിട്ടൂ. എന്റെ അളിയ, പ്രസാദല്ല പ്രസാദനം എന്ന് വെച്ചാലും ഓരോരുത്തർ എഴുതുന്ന കഥയും കവിതയും ലേഖനങ്ങളും ഒക്കെ പ്രസ്സിൽ കൊടുത്ത് അത് പുസ്തകമാക്കി മറ്റുള്ളവർക്ക് വിൽക്കുന്ന ആൾക്കാരാണ് പ്രസാദകര്. ഒരു ബിറ്റോട്ടെ, നമ്മള് വിൽക്കണ്ടെന്ന് പറഞ്ഞില്ലല്ലോ. എന്റെ അളിയ, ഈസി ബുക്സ് ആണ് പ്രസാദനം ഏറ്റെടുത്തിരിക്കുന്നത്. ചില്ലറ കാര്യല്ല, ഇന്ത്യയിലെ തന്നെ ഒന്നാം തരം പ്രസാധകരാ. 5000 കോപ്പി ആദ്യം അടിക്കും, പിന്നെ ബെല്ലും ബ്രേക്കും ഒന്നും ഇല്ലാതെ എങ്ങനെ പോവും? ഇതിനൊക്കെ റോയൽറ്റി ആയിട്ട് നല്ല പൈസയും കിട്ടും. ആയിക്കോട്ടെ, നമ്മളത് കുളിക്കുന്നതിന് വിരോധം ഉണ്ടാവില്ലോ. എന്റെ അളിയ, ഇങ്ങളെ കഥയാണോ ഈസി ബുക്സ് പ്രസിദ്ധീകരിക്കാൻ പോകുന്നത്? പഠിച്ചോനെ, നമ്മളിതാ പോണം, നമ്മളെ പിടിച്ചോളി. അളിയ, ഇപ്പൊ മയ്യത്താവല്ല അളിയ, ആത്മകഥ എഴുതി കഴിഞ്ഞിട്ട് മയ്യത്തായിക്കോളി, അപ്പൊ കൂടുതൽ വിറ്റ് പോവുകയും ചെയ്യും. അങ്ങനെയൊന്നും മൂസ മയ്യത്താവൂല സുക്കൂറെ. ഉപ്പച്ചിയെ, പൊരിച്ച മീൻ കിട്ടിയില്ല, കഞ്ഞിയും പപ്പടം അച്ചാറുണ്ട്, അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തോളി. ഇതെന്താ ഇവിടെ കേസ് തീർന്നു പോയോ? കലാകൃതയില്ലാത്ത കാബാലികമാരെ കെട്ടിയോണ്ട് കിട്ടിയതാ. എഴുത്ത് നിർത്തി പണിക്ക് പോയാലേ കഞ്ഞിനെല്ലാം തരൂന്ന് പറഞ്ഞോള് അന്റെ പെങ്ങള്. ഒരു ശക്തിക്കും ഞമ്മളെ പിന്തിരിപ്പിക്കാൻ പറ്റൂല സുക്കൂറെ. ഈ ഒരു സ്പിരിറ്റ് ആണല്ലോ വേണ്ടത്. സ്പിരിറ്റ് നമ്മൾ കുടിക്കൂല, അത് നമുക്ക് അറാമാ. ഇതാ സ്പിരിറ്റ് അല്ല, ഒരു താല്പര്യം. ഇനി പാളിയനെ സഹിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഇത്താത്തനം കണ്ട് മുഴിയലിക്കളി. ഇനി കൊതിപ്പിക്കല്ലോ സുക്കൂറെ. അങ്ങനെ ഒരു ഇനീഷ്യൽ ഉണ്ടല്ലേ, സോറി സോറി സോറി. എം ഐ ടി മുസനെ, എനിക്ക് അർജന്റ് ആയിട്ട് ഒന്ന് കാണണം. മൂസക്കായി പേപ്പർ വാങ്ങാൻ പോയതാണ്. പേപ്പറല്ലേ ഇവിടെ കിടക്കുന്നേ? ഇതല്ല. ഓ, ഇംഗ്ലീഷ് വന്നിട്ടുണ്ടാവില്ല. ആ പേപ്പറല്ല, എഴുതണ പേപ്പറി. ഇപ്പൊ മൂസക്കായ്ക്ക് തലയ്ക്ക് അത്ര സുഖമില്ല. രാവിലെ തൊട്ട് എഴുതാൻ തുടങ്ങിയാല് ഊണും ഇല്ല, ഉറക്കവും ഇല്ല. എഴുതന്നെ ഇത്, കട്ടൻ ചായ കുടിക്കുക, എഴുതാ കട്ടൻ ചായ കുടിക്കുക, ഇത് ഇത് തന്നെ. സാറേ, അപ്പൊ എഴുത്തൊക്കെ നന്നായി നടക്കുന്നുണ്ട്. മറ്റാരെങ്കിലും വരുന്നതിന് മുമ്പേ കഥ നമുക്ക് ബുക്ക് ചെയ്താലോ? ഇരുപത് വർഷത്തേക്കുള്ള സിനിമയൊക്കെ റെഡിയാണ്. സോറി സോറി സോറി, പുതിയ കഥകളൊന്നും എനിക്ക് ആവശ്യമില്ല. പീതാംബരം വന്ന വയ്യാണോങ്ങളെ? കാക്കക്കൂട്ടിലെ കുയിലി, ഞാൻ ആരുടെക്കോ മോനെ, ഞാനോ ഇഞ്ചോ? തൊട്ടേ തൊട്ടില്ല, ഈ സിനിമയൊക്കെ സംവിധായകനാണുങ്ങളെ. അതെ, പക്ഷേ അതിന്റെ ഒന്നും യാതൊരു വിധ അഹങ്കാരവും എനിക്കില്ല കേട്ടോ. കണ്ടാലറിയാ, അഹങ്കാരമില്ലാത്തൊരു മനുഷ്യ. കണ്ടിട്ട് മനസ്സിലാവായിട്ടാണ് എനിക്ക്. ഒന്നും വിചാരിക്കില്ല, വന്ന വയസ്സാറ് വന്ന വൈക്ക് നിക്കാണ്ട് കേറി കുത്തിരിക്കേ.
സാറിനെ ഇരിക്കാനൊന്നും നേരല്ല, സെക്കൻഡിന് വലിയ വലിയ ആളല്ലേ. എന്റെ സിനിമകളൊക്കെ സൂപ്പർ ഹിറ്റ് ആണ്, അറിയാലോ അല്ലേ? അറിയാം. അടുത്ത പടത്തിന്റെ കഥ തേടി അലുകയായിരുന്നു. ആ അലച്ചിലാണ് എന്നെ ഇവിടെ കൊണ്ട് എത്തിച്ചത്. അല്ല, നിങ്ങൾ മനുഷ്യന്മാർക്ക് മനസ്സിലാവുന്ന രീതിക്ക് ഒന്ന് പറഞ്ഞേരി. എന്താ പറഞ്ഞത്? മൂസ എഴുതുന്ന കഥയാണ് എന്റെ അടുത്ത സിനിമ. നമ്മൾ എന്തേതാണ് കേക്കണത്? നമ്മളൊന്ന് ഉള്ളി നോക്കട്ടെ. നമ്മൾ കേട്ടത് സത്യാണോ കിനാവാണോ എന്ന് അറിയാൻ വേണ്ടിട്ടാ. ഒന്നും ഉള്ളട്ടെ, നമ്മൾ ഒരു സീലാണ്. ഇപ്പം വിശ്വസിച്ചില്ലേ? ജീവിതത്തിന്റെ മണമുള്ള കഥയാണ് എനിക്ക് ആവശ്യം. മൂസക്കായന്റെ കഥയിൽ നല്ല നാറ്റുണ്ടാവാത്ത ഉറപ്പാണ്. അതാ എനിക്ക് വേണ്ടത്. ഈ കഥ എനിക്ക് തരണം. ഈ കഥ മാത്രല്ല, മൂസക്കായന്റെ കഥ തീർന്ന വരെയുള്ള എല്ലാ കഥകളും നിങ്ങൾ എടുത്തോളി. അപ്പൊ കഥ തീരുമ്പോ വരാം. മൂസക്കായ് മയ്യത്തായിട്ട് വന്നിട്ട് എന്താക്കാനാണ്? അതിന് മുമ്പ് വരണ്ടേ? എഴുതിയ കഥ തീരുമ്പോ വരാമെന്നാ പറഞ്ഞത്. അല്ല, എഴുതിയിടത്തോളം നിങ്ങൾക്ക് വായിച്ചു നോക്കണ്ടേ? സാറിന് ഒരു കഥയും വായിച്ചു നോക്കണ്ട. എന്താ സാറിന് എയ്ത്തും അതിനെ അറിയില്ല? സാറ് സ്കൂളിൽ പോയിട്ടില്ല. അതിന്റെ ഒരു അഹങ്കാരവും എനിക്കില്ല. എന്നാ ശരി, ഞങ്ങൾ പോയിട്ട് പിന്നെ വരാം. വരട്ടെ. അതെന്തായാലും നന്നായി. മൂസക്കായ്ക്ക് എഴുതാൻ അറിഞ്ഞൂടാ, മൂപ്പേർക്ക് വായിക്കാനും അറിഞ്ഞൂടാ. നല്ല ജോറായിരിക്കും കഥ, സൂപ്പർ ഹിറ്റ്. എന്താണെങ്കിലും ഒരു തിരക്കഥാകൃത്തിന്റെ ഭാര്യ ആവാൻ പോവുകയല്ലേ. ഇതെന്താ പാത്ത പാലക്കായിട്ട്? ഫസ്റ്റ് നൈറ്റ് കഴിഞ്ഞിട്ട് കൊറേ ആയില്ലേ? മുട്ടയുണ്ടോ? എന്താ പാത്തു എനിക്ക് പറ്റിയായി? പറ്റിയേക്കല്ല, നിങ്ങക്കാ. നിങ്ങളാകെ കോലം കെട്ടു വയ്ക്കണേ. ഇനി ദിവസവും ഞമ്മള് പാലും മുട്ടയും തരും, എന്നാലേ ശരീരത്തിനൊക്കെ ഇതുണ്ടാവും. അപ്പൊ ഈ സമരം പിൻവലിച്ചില്ലേ? അത് പിന്നെ ഞമ്മളൊരു തമാശക്ക് ചെയ്താലേ. പിന്നെണ്ടല്ലോ ഔസേപ്പേട്ടന്റെ പീടിയിലുള്ള പറ്റി ഞമ്മള് കൊടുത്തി. പാത്തുവോ ജിന്നെ സ്നേഹിച്ചു കൊല്ലല്ലോ. നോക്കി രോമാഞ്ചോ. നിങ്ങളെ മയ്യത്താക്കൂ, സ്നേഹിച്ച് സ്നേഹിച്ച് നിങ്ങളെ പള്ളിക്കോട്ടിൽ കെടുപ്പിക്കൂ. എനിക്ക് സ്നേഹിക്കാൻ ആരാ ഭൂമിയിലുള്ളത്? മൂസക്കായല്ലാണ്ട്. അല്ല, അപ്പൊ എനിക്ക് എത്ര കുളിച്ചാലും പോവാത്ത മീനാറ്റെന്നല്ല ഈ പറയല്? മീനാറ്റത്തിന് എന്തേത്താ ഒരു കുഴപ്പോ? നല്ല മണാണ് മീനാറ്റോ. ദാ മൂസക്കായ ഉണ്ടല്ലോ, ശരിക്കും മീന്റെ അത്തറൊക്കെ ഇറക്കണം. മീനത്തറ്, മീനത്തറോ? മീനിന്റെ മണമുള്ള അത്തറ്. മേത്തൊക്കെ ഇങ്ങനെ പൂശിയാൽ നല്ല മണകി. ഭയങ്കര നാറ്റേക്ക് പാത്തു അതിന്. ഇല്ല, മത്തിന്റെ അത്ര ഒന്ന്, അയിലേന്റെ അത്ര ഒന്ന്, അങ്ങനെ പല പല അത്തറുമാണോ? അല്ല, അനക്കത്തെ പറ്റിയ പാത്തുവോ? മൂസക്കായ് എഴുതുന്നത് ഭയങ്കര കഥ ആണെന്ന് ഞമ്മക്ക് അറിഞ്ഞൂടായിനു. ദോ എഴുതി എഴുതി നിങ്ങളെ കൈക്ക് നേരം വന്നിക്കില്ലേ. സാരല്ല, ഞമ്മള് ഇഞ്ഞേരാ. മൂസക്കായിന്റെ കഥ സിൽമി ആവുമ്പോ ഷൂട്ടിങ്ങിന് ഇന്നേം കൊണ്ടുപോവോ? ൊക്കേഷനിൽ പോകുമ്പോ ഡയമണ്ടിന്റെ ഒരു നെക്ലേസ് വാങ്ങി തരണം. അല്ല പാത്തു, ഇയല്ല പറഞ്ഞ കഥയെത്ത് പിരാന്താന്ന്? ഈ കഥ എഴുതി പണ്ടാറടങ്ങി പോട്ടെന്നൊക്കെ. അത് ഞാൻ മന്ദബുദ്ധി ആയതുകൊണ്ട് പറഞ്ഞല്ലേ, മണ്ടശിരോമണി ആയതുകൊണ്ട് പറഞ്ഞല്ലേ. എനിക്ക് അതിൽ വിഷമുണ്ട്, നിങ്ങൾ ക്ഷമിക്കണം എന്നോട്. ദാ മൂസക്കായ് വേഗം കഥ എഴുതി തീർക്കി. എനിക്കിന്ന് വൈകിയ പാത്തു, വല്ലാത്തൊരു ക്ഷീണുണ്ട്. വേഗം എഴുതി. ഇത് കഴിഞ്ഞിട്ട് ഞമ്മക്ക് അടുത്ത് എഴുതണ്ട്, വേഗം തോലി ഒളിച്ച് തിന്നോളി. അല്ല, നിങ്ങക്ക് പാല് മാണ്ടേല് ഓർലിക്സോ ബൂസ്റ്റോ ഗോംബ്ലേനോ ആണോ? ഞാൻ കൊണ്ടുവരാം, ഗോംബ്ലേൻ തന്നെ കലക്കി കൊണ്ടുവരാം. എഴുതണേ എന്നപ്പോൾക്ക് ഗോംബ്ലേൻ എവിടെയോ അവിടെയോ. എന്താ വക്ക് പറ്റിയത്? പാലന്നെയല്ലേ ഇത്, തോല് പൊളിച്ചതാണല്ലോ. എന്തുമാ
ഇത് എന്റെ കിതാബിലെ കടലാസ് ആണെങ്കിൽ എടുത്തു കൊണ്ടേക്കോ, ഞമ്മളിപ്പോ ചുറ്റിക്കുട്ടി കത്തിച്ചാളുന്ന. ഇത് എന്റെ കിതാബിന്റെ കടലാസ്? ഞാൻ എന്തെങ്കിലും എഴുതിട്ട് വേണ്ടോ ഉമ്മ? പിന്നെ എന്തേത്താ സാനോ, ഈ ഒന്ന് വായിക്കി. ഞമ്മക്ക് കണ്ണി അത്ര പിടിക്കില്ല. അല്ലാണ്ട് വായിക്കാൻ അറിഞ്ഞൂടായിട്ടല്ല. അല്ല അത് തന്നെ മിന്നുന്നതെല്ലാം പൊന്നല്ല. അത് ഹെഡിങ് ആണ്, തലേക്കെട്ട് ഉസാറായിക്കണി. ഒരു ഭയങ്കര അർത്ഥമുള്ള വരിയല്ലേ മോളെ മിന്നുന്നതെല്ലാം പൊന്നല്ല. ജീവിതത്തിന്റെ രണ്ടറ്റങ്ങൾ കൂട്ടിയോജിപ്പിക്കാൻ നമ്മൾ പെടാപ്പാട് പെടുമ്പോൾ ഒരറ്റം പിടിക്കാൻ എന്റെ കെട്ടിയോൾ എപ്പം കൂടെ ഉണ്ടാവും. തങ്കപ്പെട്ട സ്വഭാവം, അതുകൊണ്ട് സ്വർണ്ണം കേട്ടാല് ഓൾ ആടെ കിടന്നു മരിച്ചു. എന്റെ സ്വഭാവം പോലെ തന്നെയാണ് ലോളി സ്വഭാവവും. ഒരു ഭയങ്കരമായ സത്യം ഞാൻ വെളിപ്പെടുത്താൻ പോവുകയാണ്, ഞെട്ടരുത്. എന്റെ കെട്ടിയോൾ ഇട്ട് നടന്ന ആഭരണങ്ങൾ മുഴുവൻ മുക്കുപണ്ടങ്ങളാണ്. ഓളെ സ്വർണം മുഴുവൻ വിറ്റിട്ട് ഞമ്മൾ വാങ്ങിക്കൊടുത്തത് തിരൂർ പൊന്നാണ്. ഓക്കത് ഇതുവരെ പിടുത്തം കിട്ടിയിട്ടില്ല. ജെറിസ്വാനെ, ആ പെണ്ണ് ഞാനും കെട്ടിയോ എന്റെ ഉപ്പച്ചിയാണെങ്കിൽ മൂസക്കായന്റെ മയ്യത്ത് വിട വിട്ടു. അല്ല മോനെ, സീരിയൽ കാണുമ്പോൾ നല്ല രസമുണ്ട്. വാക്യം കൂടി വായിക്കും ഉമ്മച്ചി, കേക്കട്ടെ. ഉമ്മച്ചേ, ഇനി വായിക്കാൻ ഞമ്മക്ക് പറ്റൂല, കയ്യും കാലും പറിക്കുന്നു. അനി, കയ്യും കാലും വായിക്കണത് പയ്യോണ്ടല്ലേ, അതിനെ കൊണ്ടാണ് വെച്ചോട്ടാ. ആത്മകഥ ആയതുകൊണ്ടും എന്റെ കെട്ടിയോള് പാത്ത് മലയാളം വായിക്കാൻ അറിഞ്ഞൂടാത്തത് കൊണ്ടും ഓളി കഥ ഒരിക്കലും വായിക്കില്ലാന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് ഞമ്മൾ ഈ പരമരഹസ്യം ഇവിടെ വെളിപ്പെടുത്തുന്നത്. ഉമ്മച്ചേ, ഇത് ഉപ്പാന്റെ ആത്മകഥയിലെ ഒരു ഭാഗമാണ്. ഇഞ്ച നല്ല മാല വിറ്റിട്ട് പുതിയ മോഡലാണെന്ന് പറഞ്ഞ് മായി തന്ന മുയ്മ മുക്കാണില്ലേ മൂസക്കായ പെരുകള്ള കള്ള ഹിമാറെ മലയാളം തെച്ചാലെ ചിരിക്കണ്ട. പുതിയ മാല മായി തന്നില്ലേ, ഇത് മുക്കാണ് മോളെ. ഒന്നെങ്കിലും ഞമ്മള് അല്ലെങ്കിൽ എന്റെ ഉപ്പ, രണ്ടിലൊന്നും നറിയണം. ഈ വേഗം 108 വിളിച്ചിട്ട് ആംബുലൻസ് വിളിച്ചു വാ. എന്തേനി മോളെ, ഉമ്മാന്റെ കാറ്റ് പോയി ഒച്ച കെട്ട്. ഉമ്മാന്റെ കാറ്റല്ല, ഉപ്പാന്റെ കാറ്റപ്പോ പോവാൻ പോന്നെ. ഉമ്മ ഉപ്പാന്റെ നിങ്ങള് എനിക്ക് വാങ്ങി തന്ന പണ്ട മുഴുവൻ മുക്കായിനുല്ലേ, നിങ്ങളെ സ്നേഹം മുഴുവൻ മുക്ക് പണ്ട പോലാണില്ലേ. നിങ്ങൾ ഇത്രയും കാലം ഞമ്മളെ പറ്റിക്കഴിഞ്ഞുല്ലേ, എന്റെ സ്വർണം മുഴുവൻ വാങ്ങി തരാണ്ട് ഈ പുരയിലേക്ക് നിങ്ങൾ കയറി പോരുത്. സ്വർണ്ണ കള്ള നിങ്ങളിപ്പം നടന്നുകൂടി ആത്മകഥയിൽ എഴുതി ചേർത്തോണ്ട്. ഈ ശവത്തിൽ ഇങ്ങനെ കുത്തി കുത്തി കളിക്കല്ല റിസ്വാനെ. പിന്നെ ഞമ്മളിപ്പോ ഞമ്മളൊന്ന് പോവുകയാരുത്. മൂസയോ, കൊറേ കാലായല്ലോ കണ്ടിട്ട്. ഒന്നും പറയണ്ട മൈമൂന, ഞമ്മളിരുന്ന കൊമ്പ് ഞമ്മളെന്നെ വെട്ടി ഊരം കുത്തി താഴത്തങ്ങട്ട് വീണ്. അത് ശരി, ഏതായാലും 30 രൂപയ്ക്ക് മത്തിയും കടിക്കി. അല്ല, 30 മതി, പുയ്യാപ്പിളവിടില്ല. അല്ല, നിങ്ങളെ കഥയത്തൊക്കെ എന്തായി? അതിന്റെ കാര്യാണ് പറഞ്ഞു വരുന്നത്. ഈ ആത്മകഥ എന്ന് പറഞ്ഞാല് സ്വന്തം ജീവിതത്തിൽ നടന്ന കാര്യങ്ങള് വള്ളി പുള്ളി വിടാണ്ട് എഴുതാന്നാണല്ലോ. പാത്തു കൊടുവാളെടുത്ത് പടച്ചോന്റെ നസീബത്തോണ്ട് ഞമ്മള് ചാവാട്ട രക്ഷപ്പെട്ട്. സത്യസന്ധമായിട്ട് ആത്മകഥ ചെയ്തു ഒരാളെ ഭൂമിയിലുണ്ടാവും. അതുകൊണ്ട് പാത്തുവിന്റെ സ്വർണ്ണൊക്കെ തിരിച്ചെടുക്കാനുള്ള ഓട്ടത്തിലാ ഞമ്മള്. അല്ല, ഇതെന്താ കടലാസില് കവറല്ലേ മൂസ? ഇത് ഞമ്മളെ ആത്മകഥയാണ് മൈമൂന. വീട്ടിൽ വെച്ചാലേ പാത്തു ഞമ്മളെ കൊല്ലും. എന്താ പിടിക്കുക.